പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയസൂര്യൻ നായകനാക്കി ക്യാപ്റ്റൻ വെള്ളം തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത പ്രജിഷൻ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാളം മൂവിയാണ് മേരി ആവാസുനു. മഞ്ജു വാര്യർ, ശിവദാ തുടങ്ങിയവരാണ് സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നത്. സിനിമ മെയ് 13-നാണ് റിലീസ് ചെയ്യുന്നത്. ക്യൂൻ, ജനഗണമന തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്ത ഡിജോ ജോസ് ആനണി ജനഗണമന എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കുഞ്ചാക്കോബനായിരിക്കും നായകനായിട്ട് അഭിനയിക്കൂ എന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ഇന്ന് രാം ചരണിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് രാം ചരണെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്യുന്ന RC-15 സിനിമയുടെ ഭാഗത്തു നിന്നും രാം ചരണിനെ ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ചിരഞ്ജീവി നായകനാക്കി കൊട്ടല ശിവ സംവിധാനം ചെയ്യുന്ന ആചാര്യ സിനിമയുടെ ഭാഗത്തു നിന്നും പുതിയൊരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. നിഖില, വിമൽ, നസ്ലിൻ തുടങ്ങിയ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ മലയാളം മൂവിയാണ് ജോ ആൻഡ് ജോ. സിനിമ മെയ് 13-നാണ് റിലീസ് ചെയ്യുന്നത്. ജൂനിയർ NTR, രാം ചരണ് എന്നിവരെ നായകന്മാരാക്കി SS രാജമൗലി സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ സിനിമയാണ് 3R. ആലയ ഭട്ട്, അജയ് ദേവഗൺ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമ രണ്ടാം ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 114.75 crore സിനിമയ്ക്ക് കളക്ഷൻ ലഭിച്ചിട്ടുള്ളത്. ഇതോടെ സിനിമ റിലീസായ രണ്ട് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 371.58 crore സിനിമ ടോട്ടൽ കളക്ഷൻ നേടിയിട്ടുള്ളത്. വിജയ് നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് പാൻ ഇന്ത്യൻ മൂവിയാണ് ബീസ്റ്റ്. പൂജ ഹെഡ്, സെൽവ രാഘവൻ, ഷൈൻ ടോം ജാക്കോ, അപർണ ദാസ് തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. ഈ സിനിമ April 13-നാണ് റിലീസ് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഭാഗത്തുനിന്ന് പുതിയൊരു സ്റ്റില് റിലീസ് ചെയ്തിട്ടുണ്ട്. ടോവിനോ തോമസ്, കീർത്തി സുരേഷ് എന്നൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ മലയാളം മൂവിയാണ് വാശി. ഈ സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി നായകനായി കമൽ നേരതി സംവിധാനം ചെയ്ത മലയാളം മൂവിയാണ് ഭീഷ്മ പർവ്വം. ഷൈൻ ടോം ജാക്കോ, ശ്രീനാഥ് ബാസി, സൗബിൻ ഷാകിർ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് അഭിനേതാക്കൾ. സിനിമ വലിയൊരു വിജയമായാണ് മാറിയത്. ഇപ്പോൾ സിനിമയുടെ OTT റിലീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമ April 1 ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുമെന്ന് ഓഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച മലയാളം മൂവിയാണ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പ് ആയാണ് മാറിയത്. ഇപ്പോൾ സിനിമയുടെ OTT റിലീസിന്റെ ഒരു അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത്. സിനിമ ഉടൻ തന്നെ OTT റിലീസ് നടത്തുമെന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. സൺ നെക്സ്റ്റ് വഴിയായിരിക്കും സിനിമ റിലീസ് ചെയ്യുക. റാംബൊത്തേനിയെ നായകനാക്കി ലിംഗുസ്വാമി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ തമിഴ് തെലുങ്ക് ബൈലിംഗൽ മൂവിയാണ് ദ വാരിയർ. കൃതി ഷെട്ടിയാണ് സിനിമയിൽ നായികയെ അഭിനയിക്കുന്നത്. ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സിനിമ July 14 റിലീസ് ചെയ്യുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നൊരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ മലയാളം മൂവിയാണ് ജനഗണമന. ക്യൂൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ഡിജോ ജോസ് ആന്റണിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. സിനിമ April 28 റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ട്രെയിലർ March 30 റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് ഒരു രണ്ടാം ഭാഗവും ഉണ്ടാവുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. സൈജു കുറുപ്പ് നായകനായിട്ട് അഭിനയിച്ച മലയാളം കോമഡി മൂവിയാണ് ഉപചാരപൂർവ്വം ഗുണ്ടചേൻ. ദുൽഖർ സൽമാനാണ് ഈ സിനിമ നിർമ്മിച്ചത്. സിനിമ ഉടൻ തന്നെ OTT റിലീസ് നടത്തുമെന്നാണ് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. സോണി ലൈവ് വഴിയായിരിക്കും സിനിമ റിലീസ് ചെയ്യുക. തുടർന്നും ഫിലിം ന്യൂസ് ആൻഡ് ഫിലിം അപ്ഡേറ്റുകൾ എന്നിവ അറിയുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.